ആലുവ എടയപ്പുറത്ത് ഗാർഹിക പീഡനത്തിന് ഭർത്തൃവീട്ടുകാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ യുവതി തൂങ്ങി മരിച്ച നിലയിൽ എടയപ്പുറം സ്വദേശി മോഫിയ പർവീനാണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാർക്കും ആലുവ സിഐക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ട്. പോലീസ് പക്ഷപാതപരമായി പെരുമാറിയെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മോഹ്സിനും, അതായത് പെങ്ങടെ മോളുടെ ഭർത്താവും അവരുടെ മാതാപിതാക്കളെയും സിഐയും. ഈ സിഐ ശരിക്കും അവർക്ക് അനുകൂലമായിട്ട് നിന്ന് സംസാരിക്കുകയും ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ട് ഇന്നലെ അവിടെ സംസാരിച്ചു. അതിനുശേഷമാണ് എൻ്റെ മോള് വളരെ മോശമായ രീതിയിലേക്ക് പോയത്. ശരിക്കും അന്വേഷണം വേണമെന്നുള്ള അവൾ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചെക്ക് മോഹ്സിനെയും അവരുടെ മാതാപിതാക്കളെയും സിഐയുടെയും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് അന്വേഷണം തുടരന്വേഷണം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഒരു സിഐ ഇവർ രണ്ടുപേരും വിളിച്ചിരുത്തിയിട്ട് മധ്യസ്ഥശ്രമം എന്ന പേരിൽ അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നത് തന്നെ തെറ്റാണ്. അവിടെ വെച്ച് വലിയ വാക്കുതർക്കുണ്ടായിരുന്നു. കുട്ടിയെ വളരെ പ്രകോപിതയാക്കുന്ന രീതിയിലുള്ള വളരെ മോശമായ സംഭാഷണങ്ങൾ നടന്നു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ, പക്ഷേ അവിടെ നടന്നു അത്രേ. ഈ കുട്ടി നിയമ വിദ്യാർത്ഥിനിയാണ്, അവൾക്ക് നിയമം അറിയാം. അവൾ കൊടുത്തിരിക്കുന്നത് സ്ത്രീധന നിരോധനത്തിൻ്റെ പ്രകാരമായിട്ടുള്ള വസ്തുതകളാണ് അവിടെ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസ് യഥാർത്ഥത്തിൽ ടേക്കപ്പ് ചെയ്യുകയും അതിൽ പ്രതികളായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇവർ വീണ്ടും വിളിച്ചിരുത്തിയിട്ട് തൻ്റെ സാന്നിധ്യത്തിൽ അത് തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ എന്താ പറയുക, അതൊരു പോലീസ് സ്റ്റേഷനോ ഒരു ഉദ്യോഗസ്ഥനോ ചെയ്യേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ. ഭർത്താവ് സുഹായിലിനും മാതാപിതാക്കൾക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു. കേസിൽ ആരോപണ വിധേയനായ സിഐയെ അന്വേഷണ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കി. സിഐ സി എൽ സുധീറിനെതിരെയാണ് നടപടി. കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പോലീസ് വീഴ്ച അന്വേഷിക്കണമെന്നും അൻവർ സാദത്ത് എം എൽ എ ആവശ്യപ്പെട്ടു. സിഐ വളരെ മോശമായ റഫായിട്ടാണ് സംസാരിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ കുട്ടിക്ക് വലിയ മാനസികമായ പ്രയാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ പരാതി കൊടുത്തിട്ട് കേസ് പോലും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. സി ഐനെ മാറ്റി നിർത്തണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഒരു ശക്തമായ നടപടിയിലേക്ക് ഗവൺമെന്റ് വരണം. പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോം, ഇന്ന് രാവിലെ മുതൽ തന്നെ ആ കുടുംബവുമായി ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഒന്ന്, ഈ സ്ത്രീധനത്തിനെതിരായ ഒരു പരാതി, സ്ത്രീധന പീഡനമുണ്ടെന്ന പരാതി നൽകി. അത് പക്ഷെ ഒതുക്കി തീർക്കാൻ, സംസാരിച്ച് തീർക്കാൻ പോലീസ് മുന്നോട്ട് പോയി. അതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമൊക്കെ ഉണ്ടാകുന്നത്. സിഐയുടെ ഭാഗത്ത് നിന്ന് ഏതുതരം പെരുമാറ്റം ഉണ്ടായി എന്നാണ് കുടുംബം പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ പെൺകുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? നിമ്മി, 8 മാസം മുൻപാണ് ആലുവ എടയപ്പുറം സ്വദേശിനി മോഫിയ പർവീനും കോതമൂൽ സ്വദേശി സുഹൈലും തമ്മിലുള്ള വിവാഹം നടന്നത് പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം വീട്ടിലുണ്ടായിരുന്നതായി നേരത്തെ തന്നെ പെൺകുട്ടി വീട്ടുകാരോട് ബന്ധുക്കൾ സ്വന്തം മാതാപിതാക്കളോട് പരാതിപ്പെട്ടിരുന്നു. ഏറ്റവും പ്രധാനമായും പെൺകുട്ടി ആരോപിക്കുന്നത് മാതാപിതാക്കൾ, അതായത് ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ സ്ത്രീധനം ചോദിച്ച് പലതവണ തന്നെ വേട്ടയാടി, തന്നെ തന്നോട് മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഭർത്താവ് വളരെ മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക്, ആലുവയുടെ പുറത്തെ സ്വന്തം വീട്ടിലേക്ക് പിന്നീട് 2 മാസം മുൻപാണ് എത്തുന്നത്, ഈ ഗാർഹിക പീഡനത്തെ തുടർന്ന്. പിന്നീട് ഇത് മുത്തലാഖ് ചൊല്ലി അത്ര നടപടിക്രമങ്ങളിലേക്ക് ഭർത്തൃവീട്ടുകാർ പോയപ്പോഴാണ് പെൺകുട്ടി ആലുവ DYSP പരാതി നൽകിയത്. ഈ ഗാർഹിക പീഡനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആലുവ CI പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതും ബന്ധുക്കളും ആരോപിക്കുന്നതും. അതിൽ ഈ CI വളരെ മോശമായി മധ്യസ്ഥ ചർച്ചയ്ക്കിടെ CI ഭർത്തൃവീട്ടുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമുണ്ട്. പെൺകുട്ടിയുടെ ഈ ആത്മഹത്യാക്കുറിപ്പിലും അക്കാര്യം വ്യക്തമാക്കുന്നു. CIക്കെതിരെയും അതോടൊപ്പം തൻ്റെ ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, അതാണ് തൻ്റെ അവസാനത്തെ ആഗ്രഹമെന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി കുറിച്ചിരിക്കുന്നത്. അതായത് ഈ CI പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു പ്രതിക്കൂട്ടം നിൽക്കുകയാണ്. ഈ ഗാർഹിക പീഡനത്തിന്, ഭർത്തൃപീഡനത്തിന് പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയ സാഹചര്യം, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ SP കെ കാർത്തിക് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാത്രമല്ല, ഈ ആരോപണ വിധേയനായിട്ടുള്ള ആലുവ CIയെ സ്റ്റേഷൻ്റെ ചുമതലകളിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണം ആലുവ DYSP ആണ്. ഇതിൻ്റെ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവിനും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമെതിരെയും ഉയർന്നിരിക്കുന്നത് ഇക്കാര്യം ആത്മഹത്യാ കുറിപ്പിലും വ്യക്തമാക്കുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളും പറയുന്നത് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും ശരി ടോം കുര്യാക്കോസാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ഡി വി ആർ കണ്ടെത്താനുള്ള ശ്രമം കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ തുടരുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഡി ജെ പാർട്ടിയിൽ ഉന്നതർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ പറയാനാകൂ എന്നും കമ്മീഷണർ വ്യക്തമാക്കി ഔഡി കാർ ഡ്രൈവർ സൈജു തങ്കച്ചനെയും കേസിലെ ഒന്നാം പ്രതി അബ്ദുൾ റഹ്മാനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും കായലിൽ ചെളിയടിഞ്ഞു കിടക്കുന്നതിനാൽ ഡി വി ആർ കണ്ടെത്താൻ ശ്രമകരമാണെന്ന് തെരച്ചിൽ സംഘം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഡി വി ആർ കണ്ടുപിടിക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കായലിൽ കോസ്റ്റ് ഗാർഡ് സഹായത്തിൽ വീണ്ടും തെരച്ചിൽ നടത്തും ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇന്ന് കൂടി നമ്മുടെ കോസ്റ്റ് ഗാർഡിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു വിദഗ്ധർ ഡൈവിംഗ് വിദഗ്ധർ ഇന്ന് വരും അവരുടെ സ്പെഷ്യൽ എക്വിപ്മെന്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ് ഈ ഡി വി ആർ കിട്ടിയാൽ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഔഡി കാർ ഡ്രൈവർ സൈജു തങ്കച്ചൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം മോഡലുകളുടെ വാഹനമോടിച്ച അബ്ദുൾ റഹ്മാന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതായും പോലീസ് പറയുന്നു ചോദ്യം ഒന്നുകൂടെ എല്ലാവരും ചെയ്യേണ്ടി വരും ആഫ്റ്റർ ഗെറ്റിംഗ് മോർ എവിഡൻസ് അതേസമയം പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും കമ്മീഷണർ പറഞ്ഞു വിഷ്ണു സുരേഷ് 24 കൊച്ചി കൺസെഷൻ നിരക്കിൽ വിദ്യാർത്ഥികളെ പിണക്കിയുള്ള തീരുമാനമെടുക്കില്ലെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു 24 ചാർജ് വർധനയെന്ന ഓട്ടോ ടാക്സിക്കാരുടെ ആവശ്യം ന്യായമാണ് കെഎസ്ആർടിസി ശമ്പള പരിഷ്കരണ ചർച്ചകൾ വൈകാൻ കാരണം യൂണിയനുകളുടെ സമരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബസ് ചാർജ് വർധനയിലടക്കമുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ ആന്റണി രാജു വിമർശിച്ചു ബസ് ചാർജ് വർധനയിലെ തീരുമാനത്തിന്റെ പിന്നാലെ ഓട്ടോ ടാക്സി നിരക്ക് വർധനയും ഉണ്ടാകുമെന്നാണ് മന്ത്രി ആന്റണി രാജു നൽകുന്ന സൂചന ഇക്കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചിക്കും എന്നാൽ ജനങ്ങളുടെ തലയിൽ അമിതഭാരം കെട്ടിവെക്കാനാവില്ല ബസ് കൺസെഷൻ നിരക്ക് മിനിമം ചാർജ് 6 ഇരട്ടി വർദ്ധിപ്പിക്കുക പ്രായോഗികമല്ല വിദ്യാർത്ഥി സംഘടനകളുമായി ഈ ആഴ്ച തന്നെ ചർച്ച നടത്തുമെന്നും അദ്ദേഹം 24 പറഞ്ഞു വിദ്യാർത്ഥികളുടെ എതിർപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടോ ഉള്ള ഒരു തീരുമാനം എന്തായാലും ഗവൺമെന്റ് കൈക്കൊള്ളില്ല വിദ്യാർത്ഥികൾക്ക് കൂടി സ്വീകാര്യമായ ഒരു തീരുമാനം മാത്രമേ സ്റ്റുഡൻസ് കൺസെഷന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളൂ ഇന്ധനവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ ചാർജ് വർദ്ധിപ്പിക്കാതെ എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിക്കട്ടെ എന്നായിരുന്നു വി ഡി സതീശന്റെ വിമർശനങ്ങളോടുള്ള ഗതാഗത മന്ത്രിയുടെ പ്രതികരണം അപ്പോൾ ഒരു വശത്ത് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് സ്വകാര്യ വാഹനങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക മറുവശത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അതൊക്കെ രാഷ്ട്രീയമേ ഉള്ളൂ കെഎസ്ആർടിസി ശമ്പള പരിഷ്കരണ ചർച്ചകളുടെ വഴിമുടക്കിയത് ട്രേഡ് യൂണിയനുകളുടെ സമരമായിരുന്നു ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കും യഥാർത്ഥത്തിൽ ഇത് ഈ നവംബർ മാസം 20 മുമ്പ് തീരുമാനിച്ചാൽ പോലും നമുക്ക് ഡിസംബർ മാസത്തെ ശമ്പളത്തിൻ്റെ ഇതിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ആ ഇത് കേൾക്കാതെ ഒരു സമരത്തിലേക്ക് പോയതുകൊണ്ടാണ് ഒരു ചർച്ചകൾ തുടരാൻ കഴിയാതെ പോയത് ശമ്പള പെൻഷൻ പരിഷ്കരണത്തിലൂടെ പ്രതിമാസം 30 കോടി രൂപയുടെ അധിക ചെലവ് കെഎസ്ആർടിസിക്ക് ഉണ്ടാകും ഇത് ഒറ്റയടിക്ക് താങ്ങാനുള്ള ശേഷി സർക്കാരിനില്ല ആലോചിച്ചും കണക്കുകൂട്ടിയും മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്നും ആന്റണി രാജു വ്യക്തമാക്കി തനേഷ് തമ്പി 24 തിരുവനന്തപുരം കോഴിക്കോട് കക്കോടിയിൽ പട്ടാപ്പകൽ ഗുണ്ട ആക്രമണം ഓട്ടോറിക്ഷ തകർത്ത് ഡ്രൈവറെ ആക്രമിച്ചു ഡ്രൈവർ ഉമർ ഷെരീഫിന് പരുക്ക് ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ദീപക് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മർദ്ദനത്തിലേക്കും ആക്രമണത്തിലേക്കും കാര്യങ്ങൾ പോയതെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് നിമ്മി ഡ്രൈവർക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ആ വിവരം എന്നാൽ ഈ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് അതിന്റെ മുൻ ചില്ലുകൾ പൂർണ്ണമായി തകർത്ത ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കക്കോടി കേച്ചേരി റോഡിൽ പാസഞ്ചറെ ഇറക്കാൻ യാത്രക്കാരെ ഇറക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ ഡ്രൈവർ ഉമർ ഷെരീഫിന് നേരെ ആക്രമണം ഉണ്ടായത് ഇത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു കഞ്ചാവ് വിൽപ്പനയെ തുടർന്നുള്ള എന്തോ തർക്കവും സംഘർഷവും മുൻപ് നടന്നിരുന്നു അതിന്റെ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എലത്തൂർ പോലീസ് ലിമിറ്റ് ആണ് എലത്തൂർ സി ഐ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭ്യമായിട്ടില്ല പക്ഷേ പട്ടാപ്പകലിൽ ഒരു ഗുണ്ട ആക്രമണം നടന്നിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിമ്മി ശരി ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്
എറണാകുളം അങ്കമാലിയിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ യുവാവിന് ക്രൂരമർദ്ദനം. മരണ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ എറണാകുളം സ്വദേശി ആന്റണി ജോണിയെ കെട്ടിയിട്ട് നഗ്നനാക്കി മർദ്ദിച്ചു. സംഭവത്തിൽ തമ്മനം ഫൈസൽ, സുബിരാജ് ചളിക്കവട്ടം തുടങ്ങിയ ഗുണ്ടാ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഈ മാസം 11 രാത്രി 9:30 കൊച്ചി ചെലവനൂരിലെ മരണ വീട്ടിൽ നിന്നും തമ്മനം ഫൈസൽ അടക്കമുള്ള സംഘം ആന്റണി ജോണിയെ മർദ്ദിച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് പ്രതികളിൽ ഒരാളുടെ ചളിക്കവട്ടത്തെ വീട്ടിലെത്തിച്ചും മർദ്ദിച്ചു. പിന്നാലെ അങ്കമാലിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചും പൂർണ്ണ നഗ്നനാക്കി വീണ്ടും മർദ്ദനം തുടർന്നു. രാത്രി മുഴുവൻ നഗ്നനാക്കി മർദ്ദിച്ച ശേഷം ആലുവ ആശുപത്രിയിൽ എത്തിച്ച് സംഘം മുങ്ങി. പരാതിപ്പെട്ടാൽ കുടുംബത്തോടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ആദ്യം പരാതി നൽകിയില്ല. പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഗുണ്ടാ നേതാവ് മരടനീഷും സംഘവുമായുള്ള കുടിപ്പകയാണ് സുഹൃത്ത് ആന്റണിയുടെ തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. സംഭവത്തിൽ തമ്മനം ഫൈസൽ, സുബിരാജ് ചളിക്കവട്ടം, സുന്ദരൻ അനൂപ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 കൊച്ചി. തിരുവനന്തപുരത്ത് യുവാവിന് നേരെ മദ്യപ സംഘത്തിന്റെ മർദ്ദനം. ബൈക്കിന്റെ താക്കോൽ ഊരിയെടുത്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിനിടയാക്കിയത്. കണിയാപുരം സ്വദേശി അനസിന്റെ മുഖത്തും നെറ്റിയിലും മർദ്ദനത്തിൽ പരുക്ക്. പ്രതികൾക്കെതിരെ മംഗലപുരം പോലീസ് കേസെടുത്തു. കണിയാപുരം പുത്തൻതോപ്പ് സ്വദേശി അനസാണ് മർദ്ദനത്തിനിരയായത്. കണിയാപുരം മസ്താൻമുക്ക് സ്വദേശി ഫൈസലും സംഘവുമാണ് മർദ്ദിച്ചത്. ഫൈസൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തിനൊപ്പം പോകുമ്പോൾ കണിയാപുരം മസ്താൻമുക്ക് ജംഗ്ഷനിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി മദ്യപിച്ചെത്തിയ സംഘം താക്കോൽ ഊരിയെടുത്തു. ഇത് ചോദ്യം ചെയ്തതിനാണ് ക്രൂരമായി മർദ്ദിച്ചത്. അനസിന്റെ മുഖത്തും നെറ്റിയിലും പരുക്കുകളുണ്ട്. മർദ്ദനത്തിനിടയിൽ ബോധം നഷ്ടപ്പെട്ട് തറയിൽ വീണ അനസിനെ വീണ്ടും മർദ്ദിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീട്ടിൽ ചാവി ഊരിയെടുത്തു, എന്റെ കൂടെയുള്ള പേന അടിച്ച് എന്നെ പിടിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോലും ആ ചേട്ടൻ കേട്ടില്ല. തലയിൽ ബെഡൊക്കെ തലയിൽ വെള്ളമുണ്ടൊക്കെ പൊട്ടി സൈഡൊക്കെ പൊട്ടി എന്നത് പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു, എന്നിട്ടും അടിച്ചായിരുന്നു. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കടിഞ്ഞംകുളം പോലീസും മംഗലപുരം പോലീസും തങ്ങളുടെ സ്റ്റേഷൻ പരിധിയല്ലെന്ന് പറഞ്ഞ് ആദ്യം തിരിച്ചയച്ചുവെന്നും അനസ് പറയുന്നു. ഒടുവിൽ സംഭവത്തിൽ മംഗലപുരം പോലീസ് ഫൈസലിനും കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കുമെതിരെ കേസെടുത്തു. 24 തിരുവനന്തപുരം. പാലക്കാട്ടെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതിയെ മമ്പറത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സഞ്ജിത്തിനെ തടഞ്ഞു നിർത്തി വെട്ടിയെന്ന് പ്രതി തെളിവെടുപ്പിനിടെ പറഞ്ഞു. കുതറി മാറിയ സഞ്ജിത്തിനെ പിന്തുടർന്നും വെട്ടിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം മമ്പുറത്ത് നിന്ന് കാറിൽ കുഴൽമന്ദത്തെത്തുകയും കാറ് കേടായതിനെ തുടർന്ന് മറ്റ് വാഹനങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. വാർത്തയിലേക്ക് വീണ്ടും. കോവളത്ത് ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയ വിദേശ പൌരനെ ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹോട്ടൽ നടത്തിപ്പുകാർക്കെതിരെ നിയമ നടപടി പരിശോധിക്കുന്നതായി കോവളം പോലീസ് വ്യക്തമാക്കി. ഉറുമ്പരിച്ചെന്ന വാർത്ത ഹോട്ടൽ നടത്തിപ്പുകാരി വാസന്തി നിഷേധിച്ചു. കോവളം പോലീസിന്റെ ബീറ്റ് പരിശോധനയ്ക്കിടെയാണ് 77-കാരനായ അമേരിക്കൻ പൌരൻ ഇർവിൻ ഫോക്സിനെ ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോവളം ബീച്ചിനു പിന്നിലെ ഡയമണ്ട് ഹോട്ടലിലെ മുറിയിലായിരുന്നു ഇദ്ദേഹം. ഇന്ന് രാവിലെയോടെ ഇർവിൻ ഫോക്സിനെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷാഘാതം വന്ന് ശരീരം തളർന്ന് കിടപ്പിലായ അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വിദേശ പൗരന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നുവെന്ന് ഹോട്ടൽ മുറിയിലെത്തി അദ്ദേഹത്തെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. നമ്മളവിടെ ചെന്നപ്പോൾ ആളുടെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. കാരണം ആൾക്ക് നമുക്ക് ദേഹത്തെ തൊടുമ്പോൾ തന്നെ പെയിനൊക്കെ ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആളുടെ കൺസെൻ്റ് എടുത്തിട്ട് തന്നെ ആളെന്ന് ചെരിച്ച് കിടത്തി നോക്കിയപ്പോഴത്തേനും ബാക്കിൽ ബട്ടക്സിൻ്റെ മുകളിലായിട്ട് നല്ലൊരു വലിയ വൂണ്ടുണ്ടായിരുന്നു. ബെഡ് സോറായിരുന്നു അത്. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ കണ്ട കണ്ടീഷൻ വെച്ചിട്ട് ബ്രയാൻ എന്ന സുഹൃത്തായിരുന്നു ഇർവിൻ ഫോക്സിനെ നോക്കിയിരുന്നത്.
ബ്രയാൻ ഒരു മാസം മുമ്പ് ശ്രീലങ്കയിലേക്ക് പോയി. തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഹോട്ടൽ നടത്തിപ്പുകാരി വാസന്തിയായിരുന്നു ഇർവിനെ ശുശ്രൂഷിച്ചതെന്ന് അവർ പറഞ്ഞു. ഊറുംപരിച്ചെന്ന വാർത്തയും വാസന്തി നിഷേധിച്ചു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതായി കോവളം പോലീസ് അറിയിച്ചു. ഇർവിൻ ഫോക്സിനെ കണ്ടെത്തിയപ്പോൾ തന്നെ പോലീസ് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആവശ്യമായ നിയമസഹായവും വൈദ്യസഹായവും നൽകാനായിരുന്നു FRRO നിർദ്ദേശം. ഇക്കാര്യം FRRO അമേരിക്കൻ എംബസിയെ അറിയിച്ചതായാണ് വിവരം. 24 തിരുവനന്തപുരം. വഖഫ് ബോർഡ് വഴി നടത്തുന്ന നിയമനങ്ങൾ PSC വിട്ട നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. സംസ്ഥാന സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. KT ജലീൽ മന്ത്രിയായപ്പോൾ വഖഫ് ബോർഡിനെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും KP മജീദ് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ 8 ഇടങ്ങളിലാണ് മുസ്ലിം ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം സാദിഖലി ശിഹാബ് തങ്ങൾ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അനുകരിക്കുകയാണെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. കേന്ദ്രം പറയുന്നതിനൊക്കെ അനുകരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വലിയ പ്രതിഷേധമുണ്ട്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവേചനം ചൂണ്ടിക്കാണിച്ചാൽ വർഗീയവാദികൾ എന്ന് വിളിക്കുകയാണെന്ന് KP മജീദ് കുറ്റപ്പെടുത്തി. പുതിയ തീരുമാനം ഭരണഘടനാ ലംഘനമാണെന്നും KT ജലീൽ മന്ത്രിയായപ്പോൾ വഖഫ് ബോർഡിനെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും KP മജീദ് കോഴിക്കോട് പറഞ്ഞു. വഖഫ് ബോർഡിലേക്കുള്ള നിയമനം PSC വിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിലായി 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കാളികളായി. 24 മലപ്പുറം. LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറിന് വഴങ്ങാതെ വിമത നേതാക്കൾ. മറുവിഭാഗം നൽകിയ നോട്ടീസിന് മറുപടി നൽകില്ലെന്ന് വിമത നേതാക്കൾ വ്യക്തമാക്കി. ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻപിള്ളയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം LDFൽ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി വിമത വിഭാഗം പറഞ്ഞു. ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ദിലീപ്, കഴിഞ്ഞ ദിവസമാണ് ഈ വിമത വിഭാഗത്തിന് മറുപടി നൽകാൻ 48 മണിക്കൂർ സമയം അനുവദിച്ചത്. അതിനുശേഷം മറ്റ് നടപടികളെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം. ആ നടപടിക്ക് വഴങ്ങേണ്ടതില്ലെന്നാണോ വിമതരുടെ തീരുമാനം? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കം കണ്ടല്ലോ. നിമി, വിമത നേതാക്കൾ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. MV ശ്രേയംസ്കുമാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് LJDയിലെ വിമത പക്ഷം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകില്ല എന്ന് തന്നെയാണ് ഇന്ന് ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻ പിള്ളയും പറഞ്ഞിട്ടുള്ളത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ശ്രേയംസ്കുമാർ ആണ് എന്ന കാര്യവും ഇവർ അത്തരത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. മാത്രമല്ല, സംസ്ഥാന കൌൺസിൽ യോഗം തുടർ നടപടികൾ ആലോചിക്കുന്നതിനെ കുറിച്ച് വിളിച്ചുചേർക്കും. വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് LJDയിലെ വിമത നേതാക്കൾ കണ്ടിരുന്നു. വിഷയം LDFൽ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻ പിള്ളയും അറിയിച്ചിട്ടുണ്ട്. നിമി. ശരി, ബി ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളയിൽ പദ്ധതിയെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണെന്ന് പറയുന്നത് ഏകാധിപതികളുടെ ഭാഷയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠനം നടത്തിയില്ലെന്നും ആസൂത്രണമില്ലാതെയാണ് പ്രൊജക്ട് നടപ്പിലാക്കുന്നതെന്നും VD സതീശൻ വിമർശിച്ചു. സ്ഥലമേറ്റെടുക്കാൻ അനാവശ്യ ധൃതിയെന്നും സുതാര്യതയില്ലാത്ത പദ്ധതിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, ഇതിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളെ കുറിച്ച് പരിഗണിക്കാതെ, സാമൂഹിക ആഘാത പഠനം നടത്താതെ, കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ, റെയിൽവേയുടെ അനുമതിയില്ലാതെ എന്തിനാണ് ഈ സ്ഥലമെടുക്കാൻ പോകുന്നത്? ഇപ്പൊ എന്താണ് ഇത്ര അത്യാവശ്യം? സ്ഥലമെടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ 1 മാസത്തിനകം സ്ഥലം എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്ന, ഒരു സ്ഥലം എടുക്കൂല കേരളത്തിൽ. ഒരാൾ സ്ഥലം എടുക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ഇത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ല ഈ സംസ്ഥാനം തോന്നിയതുപോലെ ഒരു അനുമതിയും ഇല്ലാതെ എടുക്കണം. എന്തിനാണെന്നറിയോ? സ്ഥലം എടുത്ത് സർക്കാരിന്റെ പേരിലേക്ക് സ്ഥലമാക്കിയാൽ അതിന്റെ പേരിൽ കോടികൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ധന വില വർധനവിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസിന് ധാർമ്മിക അവകാശമില്ലെന്ന് EP ജയരാജൻ. ഉത്തരേന്ത്യയിൽ കർഷകർ കൃഷി ആവശ്യത്തിന് പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് പച്ചക്കറികൾക്ക്
വില വർദ്ധിച്ചതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇന്ധന നികുതിയിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ തടയാനാണ് ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പേരൂർക്കടത്ത് വിവാദത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ടി വി അനുപമയ്ക്കും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനുമെതിരെ അനുപമ. വകുപ്പുതല അന്വേഷണത്തിലൂടെ സി ഡബ്ല്യു സിയെയും ശിശുക്ഷേമ സമിതിയെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഡി എൻ എ പരിശോധനയുടെ ഫലം ഇന്ന് ലഭിച്ചേക്കും. പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചതെന്ന രീതിയിലാണ് വനിതാ ശിശുവികസന ഡയറക്ടർ ടി വി അനുപമ സംസാരിച്ചതെന്നാണ് പരാതിക്കാരിയായ അനുപമയുടെ ആരോപണം. വകുപ്പുതല അന്വേഷണത്തിൽ വിശ്വാസമില്ല. സംസ്ഥാനത്തിനകത്ത് ദത്തുകൊടുക്കാനുള്ള ലൈസൻസ് മാത്രമേ ശിശുക്ഷേമ സമിതിക്കുള്ളൂ. ഷിജുഖാനുമായി അജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ശിശുക്ഷേമ സമിതിയിൽ പോയപ്പോൾ രജിസ്റ്ററിൽ ഒപ്പുവച്ചു. ഈ രേഖകളെല്ലാം ശിശുക്ഷേമ സമിതിയിൽ നിന്ന് മാറ്റിയെന്നും അനുപമ ആരോപിച്ചു. ഞങ്ങളിവിടെ ഞാനും അയച്ചേട്ടൻ കൂടിയും പിന്നെ അയച്ചേട്ടൻ മാത്രവുമായിട്ടൊക്കെ ഇതിന് പലതവണ ശിശുക്ഷേമ സമിതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും രജിസ്റ്ററിലെ പേരോ ഒപ്പോ പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് ഞാനും ഈ സമരത്തിന് വന്നിരിക്കാനുണ്ടായ റീസൺ. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നതാണ് തെളിവ് നശിപ്പിക്കും എന്നുള്ളത്. ഒരു തെളിവ് നശിപ്പിക്കലിന് സി സി ടി വി ഓൾറെഡി നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. അതിനൊരു സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതിനെ കൂട്ടാൻ. കുഞ്ഞിന്റെയും അനുപമയുടെയും അജിത്തിന്റെയും ഡി എൻ എ പരിശോധന ഇന്ന് പൂർത്തിയാകും. പരിശോധനാ റിപ്പോർട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറും. ഈ മാസം 30-ന് വഞ്ചിയൂർ കുടുംബകോടതി കേസ് പരിഗണിക്കുക. 29-ന് ഡി എൻ എ പരിശോധനാ ഫലം അടങ്ങുന്ന റിപ്പോർട്ട് സി ഡബ്ല്യു സി കോടതിയിൽ സമർപ്പിക്കും. 24 തിരുവനന്തപുരം. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ വീണ്ടും തുറന്നു. മൂന്നാമത്തെ ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി. 397 ക്യുസെക്സ് വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിപ്പിച്ചു. 141.4 അടിയാണ് നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ്. ഇന്നലെ വൈകിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ പെയ്തു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതോടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് സ്പിൽവേ ഷട്ടർ വീണ്ടും തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മൂന്നാമത്തെ ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി 397 ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുക്കി തുടങ്ങിയത്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് 140 അടി പിന്നിട്ടതോടെ കഴിഞ്ഞ ദിവസം തുറന്ന ഷട്ടറുകൾ ഇന്നലെ പൂർണ്ണമായും അടച്ചിരുന്നു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടർ തുറന്നതിനൊപ്പം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1867 ഘനഅടിയായും ഉയർത്തി. സുപ്രീംകോടതി നിജപ്പെടുത്തിയിട്ടുള്ള പരമാവധി സംഭരണ ശേഷിയായ 142 അടി വരെ നിലവിൽ അണക്കെട്ടിൽ വെള്ളം സംഭരിക്കാം. ഈ പരിധിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരാതിരിക്കാൻ കൂടിയാണ് ഷട്ടർ തുറക്കുന്ന നടപടിയിലേക്ക് തമിഴ്നാട് വീണ്ടും നീങ്ങിയത്. നിലവിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുൾപ്പെടെ മഴ മാറി നിൽക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റമില്ലാതെ തുടരുന്നു. 24 ഇടുക്കി. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, കർണാടക സംസ്ഥാനങ്ങളിൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. 24 മുതൽ 27 വരെ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലെയും വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിൽ പ്രളയം തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ പുതിയ ന്യൂനമർദ്ദമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത്. 25, 26, 27 തീയതികളിൽ മഴ ശക്തി പ്രാപിക്കും. ആന്ധ്രാപ്രദേശിന്റെ ദക്ഷിണ മേഖലകൾ, തമിഴ്നാട്ടിലെ കാവേരി ഡെൽറ്റ മേഖല, തീരദേശ ജില്ലകൾ എന്നിവിടങ്ങളിലും ചെന്നൈയിലും ശക്തമായ മഴയുണ്ടാകും. നിലവിൽ ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുച്ചേരി, കാരക്കൽ മേഖലകൾക്കും കർണാടകയിലെ വിവിധ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രളയക്കെടുതി മനസ്സിലാക്കാനെത്തിയ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. പ്രളയം നാശം വിതച്ച ആന്ധ്രാപ്രദേശിലെ 4 ജില്ലകളിലും സ്ഥിതി രൂക്ഷമാണ്. ചിറ്റൂർ ജില്ലയിലെ രായലചെരുവു അണക്കെട്ടിൽ 4 ഇടത്തുണ്ടായ വിള്ളൽ പ്രദേശത്തെ ഭീതിയിലാക്കി. 18 വില്ലേജുകളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അനന്തപൂർ, ചിറ്റൂർ, കടപ്പ ജില്ലകളിലെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രിയും മഴയുണ്ടായി. 41 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 8 ലക്ഷം ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 5 ലക്ഷത്തോളം കർഷകരാണ് ബാധിക്കപ്പെട്ടത്. 4 ജില്ലകളിലായി 57,000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കർണാടകയിൽ വരുന്ന 4 ദിവസങ്ങൾ കൂടി ശക്തമായ മഴ പെയ്യുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അറിയിച്ചു. കോലാർ, ചിക്ബല്ലാപൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ദിവസമായി ബംഗളൂരു നഗരത്തിലും മഴയുണ്ട്. 24 ചെന്നൈ. ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ടതോടെ ഭീതിയിൽ മലപ്പുറം കരുവാരക്കുണ്ട് പ്രദേശവാസികൾ. ടാപ്പിംഗ് തൊഴിലാളികളാണ് പ്രദേശത്ത് വീണ്ടും കടുവയെ കണ്ടത്. കടുവയുടെ സാന്നിധ്യം ആശങ്ക പരത്തിയതോടെ വനം വകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ഓ, എന്റെ അടുത്തേക്കല്ലേ പോകും.
രാവിലെ ടാപ്പിംഗ് ജോലിക്ക് വേണ്ടി പുറപ്പെട്ടവരാണ് കരുവാരക്കുണ്ട് 60 ഏക്കറിൽ വെച്ച് കടുവയെ കണ്ടത്. കടുവ ഒരു പന്നിയെ ആക്രമിക്കുകയായിരുന്നു. വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കരുവാരക്കുണ്ട് മേഖലയിൽ ഭീതി പരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് നേരെയും കടുവയുടെ ആക്രമണ ശ്രമമുണ്ടായി. ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കം വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കടുവപ്പന്ന് വീണ്ടും പിന്നെ പാന്ത്രവാത്തിറങ്ങി, പിന്നെ അവിടുന്ന് ഒരു പന്നിനെ പിടിച്ചു. ആ സ്ഥാനത്ത് അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുണ്ടോടെ ഭാഗത്തു നിന്ന് 2-3 ആടുകളെ കഴിഞ്ഞ ആഴ്ച കടിച്ചു തിന്നു. പിന്നെ ആട് നോക്കാൻ പോണ സ്ത്രീ നേരിട്ട് കാണും ചെയ്തു കടുവനെ. കഴിഞ്ഞ ആഴ്ച കുണ്ടോട ബറോഡ വള്ളച്ചാട്ടത്തിന് സമീപവും നാട്ടുകാർ കടുവയെ നേരിട്ട് കണ്ടിരുന്നു. ഇതിന് പിന്നാലെ പ്രദേശത്തെ വളർത്തുമൃഗങ്ങളും കടുവയുടെ ആക്രമണത്തിനിരയായി. തുടർന്ന് വനംവകുപ്പ് കടുവയെ കൊടുക്കാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ വനംവകുപ്പിന്റെ ഇടപെടൽ അപര്യാപ്തമെന്നാണ് നാട്ടുകാരുടെ പരാതി. കർഷകർക്കും അവിടെ ടാപ്പിംഗ് സാധാരണ ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഒക്കെ വലിയ പ്രശ്നത്തിലാണ്. ഇതിൽ ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. ഇപ്പം ഇന്നടക്കം ഒരു ടാപ്പിംഗ് തൊഴിലാളികളിൽ നിന്ന് 60 ഏക്കറയിൽ ഒരു പന്നിയെ അവരെ മുന്നിട്ട് കടിച്ചു കീറേണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഭീതിയെ ഒന്നും കൂടി വക്രി ഇതാക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ജനകീയ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഷ്കർ അലി, 24, മലപ്പുറം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അമിത ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ നിർദ്ദേശം. പണച്ചെലവുള്ള പദ്ധതികളും പരിപാടികളും ഏറ്റെടുക്കുമ്പോൾ പദ്ധതി പണം ചെലവഴിക്കുന്നതിനാണ് നിയന്ത്രണം. കൂടുതൽ പണച്ചെലവുള്ള പദ്ധതികൾ സംഭാവന സ്വീകരിച്ച് ഏറ്റെടുക്കണം. പ്രാദേശിക വിഭവ സമാഹരണം നടത്തണമെന്നും പദ്ധതി പണത്തെ മാത്രം ആശ്രയിക്കരുതെന്നും സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം. പ്രതിഭാസംഗമം പോലുള്ള നിരവധി പരിപാടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും പദ്ധതി പണത്തിൽ നിന്നാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുന്നത്. കൂടുതൽ പണച്ചെലവ് വരുന്ന പദ്ധതികളിൽ അമിത ചെലവ് നിയന്ത്രിക്കാനാണ് സർക്കാർ നിർദ്ദേശം. കൂടുതൽ പണച്ചെലവ് വരുന്ന പദ്ധതികളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തി സംഭാവന സ്വീകരിക്കണം. പ്രാദേശിക ആസൂത്രണത്തിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നത് ജനകീയ ആസൂത്രണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. പദ്ധതി പണത്തെ മാത്രം ആശ്രയിക്കാതെ പ്രാദേശിക വിഭവസമാഹരണം നടത്തി വികസന പദ്ധതികൾ നടപ്പാക്കണം. ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ പണം ചെലവഴിക്കുന്നതിൽ സുതാര്യ നടപടികൾ പാലിക്കണം. ചെലവുകൾ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും പരിശോധനയ്ക്ക് ഹാജരാക്കുകയും വേണം. ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും സർക്കുലറിൽ സർക്കാർ നിർദ്ദേശിക്കുന്നു. ഇതാദ്യമായാണ് ജനങ്ങളിൽ നിന്നും സംഭാവന പിരിച്ചും പ്രാദേശിക വിഭവസമാഹരണത്തിലൂടെയും പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് സർക്കാരിന്റെ പുതിയ നീക്കം. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്ന് കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കച്ചവടത്തെ കച്ചവടമായി കാണാതെ മതപരമായ കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഹലാൽ ഭക്ഷണ വിവാദത്തിൽ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആരോപണം. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു വിഭാഗം ആളുകൾ ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കച്ചവടത്തെ കച്ചവടമായി കാണാതെ മതപരമായ കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അസോസിയേഷൻ ആരോപിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KHRA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGP കൈമാറി. വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനുള്ള ഗൂഢാലോചന സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അത് പ്രത്യേകിച്ച് വ്യാപാര മേഖലയിൽക്ക് ഒട്ടും ഗുണകരമല്ലാത്തൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ കുറ്റക്കാരെ കണ്ടുപിടിച്ച് സൈബർ ക്രൈം ചുമത്തിക്കൊണ്ട് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തു കൊടുക്കുകയും അദ്ദേഹം അത് ബന്ധപ്പെട്ട DGP കൈമാറുകയും നടപടി ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോട്ടലുകളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് ഭക്ഷണം നൽകലാണ് തങ്ങളുടെ ജോലി. അതിൽ വർഗീയ ധ്രുവീകരണം നടത്തി സമൂഹത്തിലെ വ്യാപാരികളെ പല തട്ടുകളായി തിരിക്കാൻ ശ്രമിക്കരുതെന്നും ഹോട്ടൽ അസോസിയേഷൻ പറയുന്നു. മതചടങ്ങിന്റെ ഭാഗമായി ഭക്ഷണത്തിൽ തുപ്പുകയാണെന്നാരോപിച്ച് BJP അധ്യക്ഷൻ KSുരേന്ദ്രൻ അടക്കമുള്ള ചില നേതാക്കൾ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പരാതിയുമായി രംഗത്തെത്തിയത്. അബ്ദുൾ റഹീം, 24, കൊച്ചി.
ആലുവയിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ട മോഫിയ പർവീൻ പരാതി നൽകിയിരുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പോലീസ് കൈകാര്യം ചെയ്യുന്ന വിഷയമാണെന്ന നിലയിലാണ് വിഷയത്തെ കണ്ടത്. മാനസിക പീഡനം ഉണ്ടായതായി പെൺകുട്ടിയുടെ പരാതിയിലുണ്ടെന്നും സിഐ മോശമായി പെരുമാറിയെന്ന വിഷയം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്നും പി സതീദേവി പറഞ്ഞു. കമ്മീഷന്റെ മുമ്പാകെ അവർ ഈ നവംബർ മാസം ആദ്യം ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. അത് പരാതി പരിശോധിച്ചതിൽ മനസ്സിലായിട്ടുള്ളത് എറണാകുളം റൂറൽ എസ് പി മുമ്പാകെ അവരുടെ പ്രശ്നം സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയിരുന്നു എന്നാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവസ്ഥലത്തൊന്ന് പോകുന്നുണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് സി ഐ യുടെ ഭാഗത്തു നിന്നുള്ള എന്തോ മോശമായിട്ടുള്ള പെരുമാറ്റമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ ഹിയറിംഗിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ ബന്ധപ്പെട്ട DYSP നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴയ്ക്ക് ശമനമായിട്ടും റോഡിലെ അറ്റകുറ്റപ്പണികൾ വൈകുന്നുണ്ടോ? കുഴികൾ താണ്ടിയുള്ള യാത്രയ്ക്ക് എന്നുണ്ടാകും അറുതി? 24ന്റെ പരമ്പര തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലെ രണ്ട് പ്രധാന റോഡുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. പഴകുറ്റി വെമ്പായം റോഡിന്റെ പണി അടുത്തയാഴ്ച ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. മഴ കുറഞ്ഞാൽ നെടുമങ്ങാട് ആര്യനാട് റോഡിന്റെ പ്രവൃത്തികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 വഴി കുഴി പരമ്പരയിൽ രണ്ട് റോഡുകളുടെയും ദുരവസ്ഥ വാർത്തയായതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. നെടുമങ്ങാടിനെ MC റോഡുമായി ബന്ധിപ്പിക്കുന്ന പഴകുറ്റി വെമ്പായം റോഡ്, ആര്യനാട്ടേക്കും അതുവഴി തമിഴ്നാട്ടിലേക്കും പോകാവുന്ന നെടുമങ്ങാട് ആര്യനാട് റോഡ്. റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ രണ്ട് റോഡുകളും. അപകടങ്ങൾ തുടർക്കഥയായിരുന്നിട്ടും ഇടപെടൽ ഉണ്ടായിരുന്നില്ല. 24 വാർത്തയാക്കിയതിനു പിന്നാലെയാണ് മന്ത്രി GR അനിലിൻ്റെ ഇടപെടൽ. മഴ കാരണം ഇഴഞ്ഞു നീങ്ങിയ റോഡ് പണി വേഗത്തിലാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. പഴകുറ്റി വെമ്പായം റോഡ് ഉടൻ അടച്ചിട്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് GR അനിൽ. റോഡിൻ്റെ പ്രവൃത്തി വളരെ ഫാസ്റ്റായിട്ട് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെ, ജനങ്ങൾ നന്നായി സഹകരിച്ചാൽ മാത്രമേ നമുക്കത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയൂ. നമുക്ക് അടച്ചിട്ട് പാലം പൊളിച്ചുകൊണ്ട് മാത്രമേ അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയൂ. അങ്ങനെ വന്നാൽ ഈ പഴകുറ്റി മംഗലപുരം റോഡ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കി എടുക്കാൻ കഴിയും. നെടുമങ്ങാട് ആര്യനാട് റോഡിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വൈകിയത് തുടർച്ചയായി പെയ്ത മഴ കാരണമാണ്. മഴ കുറഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പണി പൂർത്തിയാക്കും. ആര്യനാടേക്ക് പോകുന്ന നെടുമങ്ങാട് എന്നുള്ള റോഡ് അത് നല്ല വെയിലിലേക്ക് വന്നാൽ, കാലാവസ്ഥ മാറിയാൽ ഒരു 4-5 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റും. അത് ആ രീതിയിലേക്കുള്ള റോഡിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ ഓടകൾ നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓടകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പരം വിശിഷ്ട സേവാ മെഡൽ നൽകി രാജ്യം ആദരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലയാളിയായ KP പുരുഷോത്തമൻ. റോഡ്, പാലം, തുരങ്കം എന്നിവയുടെ നിർമ്മാണ മേഖലയിൽ മാത്രം 33 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പുരുഷോത്തമൻ നിലവിൽ കിഫ്ബിയുടെ പദ്ധതി അവലോകനത്തിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് KP പുരുഷോത്തമന് വിശിഷ്ട സേവനത്തിനുള്ള പരംവിശിഷ്ട സേവാ മെഡൽ സമ്മാനിച്ചത്. കിഫ്ബിയുടെ പദ്ധതി അവലോകനത്തിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കണ്ണൂർ ഏച്ചൂർ സ്വദേശിയായ KP പുരുഷോത്തമൻ. പദ്ധതികളുടെ മൂല്യനിർണയത്തിലും നിർവഹണത്തിലും കിഫ്ബി മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഈ മേഖലയിൽ 41 വർഷത്തെ പരിചയസമ്പത്തുള്ള പുരുഷോത്തമനെ നിയമിച്ചത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് അവലോകന വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ, KP പുരുഷോത്തമന്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു നിയമനം. നേരത്തെ ധനകാര്യ വകുപ്പിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ ആയും KP പുരുഷോത്തമൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറലായ KP പുരുഷോത്തമന് റോഡ്, പാലം, തുരങ്കം എന്നിവയുടെ നിർമ്മാണ മേഖലയിൽ മാത്രം 33 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ഹൈവേ തുരങ്കങ്ങളിൽ ലോകവിസ്മയമായ ലേ മണാലി ദേശീയപാതയിലെ അടൽ തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് പുരുഷോത്തമനാണ്. 10,000 അടിക്കു മുകളിലുള്ള ലോകത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് റോക്താം പാസിലെ അടൽ തുരങ്കം. 10 വർഷമെടുത്താണ് 9.02 കിലോമീറ്റർ ഉള്ള തുരങ്കം പൂർത്തിയാക്കിയത്. നേരത്തെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും പുരുഷോത്തമനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ശബരിമല വാർത്തകളിലേക്ക്.
ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇൻ അസോസിയേഷൻ വിത്ത് ഗോപുരം മഞ്ഞൾപ്പൊടി കുങ്കുമം ചന്ദനത്തിരികൾ പാരമ്പര്യം പരിശുദ്ധം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത പാത തുറക്കുന്നു. ഡിസംബർ ആദ്യ ആഴ്ചയോടെ നീലിമല വഴിയുള്ള പാത തുറന്നേക്കും. നീലിമല റോഡിൽ ഫയർഫോഴ്സ് അടിയന്തര സേഫ്റ്റി ഓഡിറ്റ് നടത്തി. ഇന്ന് റിപ്പോർട്ട് നൽകാൻ ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീലിമല വഴി തുറക്കുന്നത്. കോവിഡ് ബാധിതരായവർ മലകയറുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പരമ്പരാഗത പാതയിലൂടെയുള്ള ദർശനം കഴിഞ്ഞ 2 വർഷമായി നിരോധിച്ചത്. ഇതോടെ സ്വാമിയ്യപ്പൻ റോഡിലൂടെയായിരുന്നു തീർത്ഥാടകരുടെ മലകയറ്റവും തിരിച്ചുള്ള മടക്കവും. ഈ വഴിയിലൂടെയാണ് സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുവാനുള്ള ട്രാക്ടറുകളുടെ സഞ്ചാരം. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പരമ്പരാഗത പാത തുറന്നു നൽകുന്നതിനെ കുറിച്ചാണ് ആലോചന. ഇന്നലെ സന്നിധാനത്ത് ചേർന്ന ഉന്നതതല യോഗം നീലിമല വഴിയുള്ള പരമ്പരാഗത പാത തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. നീലിമല റോഡിൽ ഫയർഫോഴ്സ് സേഫ്റ്റി ഓഡിറ്റ് നടത്തി ഇന്ന് റിപ്പോർട്ട് നൽകും. ഡിസംബർ ആദ്യ ആഴ്ചയോടെ പാത തുറന്നേക്കും. കൂടുതൽ തിരക്ക് വരുന്നതനുസരിച്ച് ആൾക്കാരെ ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കാനന പാതയിൽ കൂടി ആൾക്കാരെ വിടുന്നതിനായിട്ട് ഉന്നതതല യോഗത്തിൽ ഒരു ആലോചന ഉണ്ടാകുകയും ആ തീരുമാനം ഗവൺമെന്റിനെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് കാനന പാത തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പരമ്പരാഗത പാത സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പണികൾ നടക്കുകയാണ്. വൈദ്യുതി വാട്ടർ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം കാട് വെട്ടിത്തെളിക്കുന്ന പണികളുമാണ് പുരോഗമിക്കുന്നത്. നടപ്പന്തലിൽ വിശ്രമിക്കുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. എല്ലാ വകുപ്പുകളിലെയും അയ്യപ്പ സേവാസംഘത്തിലെയും തെരഞ്ഞെടുത്ത ആളുകൾക്ക് CPR പരിശീലനം ആരോഗ്യവകുപ്പ് നൽകും. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. ആലുവയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ മാറ്റി നിർത്തപ്പെട്ട CI സുധീർ മുൻപും നടപടി നേരിട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ട്. ഉത്രാക്കേസിൽ വീഴ്ച വരുത്തിയതിനാണ് CI സുധീറിനെ ആലുവയിലേക്ക് സ്ഥലം മാറ്റിയത്. ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യാൻ സ്ഥലത്ത് പോയില്ലെന്നും മൃതദേഹമുള്ള ആംബുലൻസ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയെന്നും സുധീറിനെതിരെ പരാതിയുണ്ട്. വിവരങ്ങളുമായി ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, മറ്റ് കേസുകളിലടക്കം ഗുരുതരമായ വീഴ്ചകളിൽ വരുത്തുകയും അതിന് നടപടി നേരിട്ട ഒരാൾ കൂടിയാണ് ഈ CI എന്നാണോ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നിമി, ആലുവയിൽ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള CI CL സുധീർ നേരത്തെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി, അതായത് സ്ഥലം മാറ്റം തന്നെ ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ആലുവയിലേക്ക് സ്ഥലം മാറ്റിയത്. അങ്ങനെയാണ് നേരത്തെ അഞ്ചൽ CA ആയിരിക്കെയാണ് ഈ ഉത്രാ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഉത്രയുടെ സഹോദരൻ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി മുഖവിലേക്കെടുക്കാൻ ഈ CI തയ്യാറായിരുന്നില്ല. ഒരു അസ്വാഭാവിക മരണം എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അന്വേഷണം നടത്തിയില്ല. ഉത്രയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് നേതൃത്വം നൽകി. ഇങ്ങനെയുള്ള നിരവധി പരാതികൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യം അന്വേഷണ സംഘം തന്നെ, പിന്നീട് റൂറൽ SP ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുകയും ഉത്രയുടെ ഭർത്താവ് ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. ഇതിൽ ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് DYSP നേരത്തെ കൊട്ടാരക്കര റൂറൽ SP ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹം അത് DGP കൈമാറിയിരുന്നു. മറ്റൊന്ന്, അഞ്ചൽ ഇടമുളക്കിലിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മൃതദേഹം, അത് സ്ഥലത്ത് പോയി അദ്ദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഒപ്പിടണം എന്നാണ് നിയമത്തിലുള്ളത്. പക്ഷേ അദ്ദേഹം ഈ തന്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരു സ്ഥലത്ത്. അവിടേക്ക് ഈ മൃതദേഹങ്ങളുമായി ആംബുലൻസ് അവിടേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം ഒപ്പിട്ട് നൽകുകയാണ് ചെയ്തത്. ഈ രണ്ട് സംഭവങ്ങളെയും തുടർന്നാണ് അഞ്ചൽ CI ആയിരുന്ന സുധീറിനെ ആലുവയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത്. നിമി. ശരി ദിലീപ്, നിരവധി കേസുകളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ശിക്ഷാ നടപടിയുടെ ഭാഗമായി അടക്കം സ്ഥലമാറ്റം ലഭിച്ച ഒരാളാണ് ഇന്നിപ്പോൾ ആലുവയിൽ പെൺകുട്ടി മരിച്ച കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ CI എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 വാർത്ത പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.